ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ നമ്മളിപ്പോൾ വെളിപ്പാട് രണ്ടാം അധ്യായത്തിൻ്റെ പഠനമാണ് തുടരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തുയഥൈര സഭയ്ക്കുള്ള സന്ദേശം അപഗ്രഥിക്കുവാനായിട്ട് നാം ആരംഭിച്ചു. എന്നാൽ അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഈ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ തുയഥൈര പട്ടണത്തെ നാം പരിചയപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ സഭയുടെ അംഗീകാരം, ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞ 6 കാര്യങ്ങൾ നാം പരിശോധിച്ചു. കുറ്റപത്രം കൊടുത്തതും നാം കാണുകയുണ്ടായി. എന്നാൽ ഇനി പ്രബോധനമായിട്ട് പറഞ്ഞ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ജയിക്കുന്നവന് ഞാൻ ഇന്ന് തരും എന്ന് പറഞ്ഞ കാര്യങ്ങളുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പക്ഷേ അത് ഇടയ്ക്കു നിന്നാണെങ്കിലും ആ സന്ദേശം മുഴുവനായിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ തുയഥൈര സഭയ്ക്ക് കൊടുത്ത സന്ദേശം മുഴുവൻ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 18 വാക്യം മുതൽ 29 വാക്യം വരെ. തുയഥൈര സഭയിലെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് 23 വാക്യം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിശോധിക്കുകയുണ്ടായി. 24 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്, 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ 24 വാക്യം മുതലാണ് അഡ്മോണിഷൻ, അല്ലെങ്കിൽ അവർക്ക് പ്രബോധനം കർത്താവ് കൊടുക്കുന്നത്. നിന്നെക്കുറിച്ച് കുറ്റം പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ കുറ്റം എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടല്ലോ. ദുരുപദേശം അനുവദിക്കുന്നു, ഇസബേൽ എന്നൊരു സ്ത്രീയെ, ഒരു പ്രവാചകിയെ അനുവദിക്കുന്നു എന്നുള്ള ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അവൾ മാനസാന്തരപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ അവളുടെ കിടക്ക മാറ്റും. അത് പാവക്കിടക്ക, രോഗക്കിടക്കയാവും, കഷ്ടത വരും, മഹാമാരി ഞാൻ അയക്കും എന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാം ക്ലാസ് അവസാനിപ്പിച്ചത്. എന്നാൽ തുയഥൈര സഭയിലുള്ള എല്ലാ ആളുകളും കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചുവെന്ന് ചിന്തിക്കരുത്. ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു പോയപ്പോൾ തുയഥൈര സഭ മൊത്തമായിട്ട് അവിശ്വസ്തരായിരുന്നു, ആരും കർത്താവിൽ ഏകാഗ്രചിത്തത ഉള്ളവരായിരുന്നില്ല എന്ന് കരുതരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളത് പോലെ, കർത്താവ് തന്നെ സന്ദേശത്തിൽ പറയുന്നത് പോലെ, ചെവിയുള്ളവരും കേട്ടവരും ജയിക്കാൻ തീരുമാനിച്ചവരുമായ വ്യക്തികൾ സഭയിൽ ഉണ്ടായിരുന്നു. 24 വാക്യം. അതുകൊണ്ട് നാം അതിലേക്കാണ് നമ്മളെ ഓറിയൻ്റ് ചെയ്യുന്നത്. അവിശ്വസ്തത കാണിക്കാതെ വിശ്വസ്തതയോടെ കർത്താവിൻ്റെ പിന്നാലെ പോയ ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും, 24 വാക്യം നോക്കിയാട്ട്, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും. ഏത് ഉപദേശമാണ് പറഞ്ഞത്? ഈ ഇസബേലിൻ്റെ ഉപദേശം കൈക്കൊള്ളാതെയും. അവർ പറയുമ്പോളെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. കാരണം അവർക്ക് കുഴപ്പമില്ല, അവർ കർത്താവിനോടുള്ള പൂർണ്ണ വിധേയത്വത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശേഷം പേർ, തുയഥൈരയിലെ ശേഷം പേർ എന്ന പ്രയോഗം
ശ്രദ്ധിക്കുക. അവർ സാത്താൻ്റെ കെണിയിൽ പെട്ടിട്ടില്ല, അവർ ദുരുപദേശത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല, അവർ ദുരുപദേശത്തിൽ നിന്ന് പൂർണ്ണമായ വേർപാട് ആചരിച്ച് അവർ കർത്താവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലുമാണ് തുടരുന്നത്. ഇസബേലിൻ്റെയും കൂട്ടരുടെയും വ്യാജ കൂട്ടുകെട്ടുകളിൽ അവർ പങ്കാളികൾ ആയിട്ടില്ല. ഇസബേലും കൂട്ടരും പഠിപ്പിച്ച തന്ത്രപരമായ ഉപദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെയാണ് ഇവിടെ സാത്താൻ്റെ ആഴം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താണ് സാത്താൻ്റെ ആഴം എന്ന് ചോദിച്ചാൽ ഇസബേലും കൂട്ടരും പഠിപ്പിച്ച ദുരുപദേശം, അതാണ് സാത്താൻ്റെ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ, അതാണ് അവൻ്റെ ആഴം. അവൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ അവൻ തന്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ നമ്മളെ വലിച്ചുകൊണ്ടുപോയി തെറ്റിൽ അകപ്പെടുത്തുന്ന രീതിയാണ് ഈ സാത്താൻ്റെ ആഴം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം എഴുതിയ വാക്കുകളെ കോട്ടിക്കളഞ്ഞിട്ട് ജ്ഞാനവാദത്തിലേക്ക് തിരിഞ്ഞ കുറേ ആളുകൾ തൊയ്തേരിയയിലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ലോകത്തിലും നാഗാരാധന നടത്തിയിരുന്നവരുണ്ട്. അവരെ ഓഫിറ്റസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പുസ്തകത്തിലില്ല, ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. പൗലോസിൻ്റെ വാക്കുകളൊക്കെ കൊട്ടിക്കളഞ്ഞിട്ട് സർപ്പത്തെ ആരാധിക്കാം, അതിന് തെറ്റില്ല, നാഗാരാധനയാകാം എന്ന് പറയുന്ന ഒരു കൂട്ടം, ഒരു സംഘം തുയധൈര്യയിലുണ്ടായിരുന്നു. ആ ആളുകളുടെ പേര് ഓഫിറ്റസ്, OPHITES, ഓഫിറ്റസ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് സാത്താൻ്റെ ആഴം എന്ന് പറയുന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സാത്താൻ്റെ ആഴമെന്ന് പറയുന്നത് ഇസബേലിൻ്റെ ദുരുപദേശവും അതുപോലെ തന്നെ സർപ്പത്തെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുന്നതും. ഏതാണെങ്കിലും ഈ നമുക്കിപ്പോൾ ഓഫിറ്റസ് ആണെങ്കിലും ഇസബേൽ പറഞ്ഞതാണെങ്കിലും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനോട് കൂറ് പുലർത്തരുത്, ദൈവത്തിൽ അല്ല നാം വിശ്വസിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് തന്ത്രവിദ്യകൾ ഉപയോഗിക്കുന്ന ആണ് സാത്താൻ്റെ ആഴം. പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിലൊന്നും തോന്നുകയല്ല, പക്ഷേ പരോക്ഷമായിട്ട് നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റി പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി തെറ്റായ വഴികളിലേക്ക്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ദുർനടപ്പ് ആചരിക്കുക, അല്ലേ, വിഗ്രഹാരാധനയിലേക്ക് പോവുക, പരസംഗം ചെയ്യുക, ഇണയെല്ലാ പിണ കൂടുക, ഇതൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരിക്കലും ഇത് കുഴപ്പമാണെന്ന് തോന്നുകയില്ല. ഇന്നത്തെ വിശ്വാസികളെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെറ്റായ വഴികളിലേക്ക് തിരിയുമ്പോൾ അതിനകത്തൊരു അപകടം കാര്യമായിട്ടുള്ളിയിരിപ്പുണ്ടെന്ന് അവരാരും ചിന്തിക്കുന്നില്ല. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ പെരിയാർ, ഞങ്ങളുടെ അടുക്ക് ആലുവയിലുള്ളതാണ് പെരിയാർ, പെരിയാറിൽ ഒരുപാട് കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിപ്പോകാറുണ്ട്, ആ പ്രായമുള്ളവർ ഇറങ്ങാറുണ്ട്. പക്ഷെ മിക്കവാറും ഒരു കൊല്ലം ഒരുപാട് ആളുകൾ ഈ മുങ്ങിച്ചാകാറുണ്ട്. പത്രത്തിലൊക്കെ നിങ്ങൾ വാർത്തകൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുളിക്കാൻ പോയാലെന്ന് വിചാരിക്കുന്നു. പക്ഷേ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ചുഴികളുണ്ട്, മണ്ണ് ചുഴിയായിട്ട് കാലിനടിയിൽ നിന്ന് ഷിഫ്റ്റായി പോവും. മരിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ട് കഴിയുമ്പോഴാണ് അയ്യോ ഇത് അപകടമുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഇതുപോലെ ഒരു കുഴപ്പമില്ല, നമുക്ക് കുളിച്ച് പോരാമെന്ന് വിചാരിച്ച് ഈ ആശയത്തിലേക്കൊക്കെ കാലെടുത്ത് വെക്കുന്നവർ ചുഴിയിൽപ്പെട്ട്, ചില കിനാവള്ളികളുടെ പിടിയിൽപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത അപകടത്തിലേക്ക് പോകുന്നത് പോലെ സംഭവിക്കുന്നതിനെയാണ് ഈ സാത്താൻ്റെ ആഴം എന്ന് പറയുന്നത്. മനസ്സിലായി ഞാൻ കരുതുകയാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യം അവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും നമ്മളുടെ താല്പര്യം എന്തിലാണ്? സാത്താൻ്റെ ആഴം തേടുന്നതിലാണോ? ദൈവവിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഈ സാത്താൻ്റെ ആഴം എന്താണെന്ന് തിരഞ്ഞ് അന്വേഷിച്ച് അതിനടിയിലേക്ക് പോകുന്നതിൽ എത്ര പേർക്ക്, എനിക്ക് താല്പര്യമില്ല ഏതാണെങ്കിലും, നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ നാം തേടേണ്ടത് ദൈവത്തിൻ്റെ ആഴമാണ്. അങ്ങനൊരു കാര്യം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് 1 കൊരിന്ത്യലേഖനം 2:10 വായിക്കുകയാണെങ്കിൽ, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായി. ദൈവത്തിന് ആഴമുള്ളത് കൊണ്ട് എനിക്കും ആഴമുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ഇവൻ അനുകരണവീരനാണല്ലോ, വേഷം കെട്ടുന്നവനാണല്ലോ, അപ്പോൾ ദൈവത്തിന് ആഴമുള്ളത് കൊണ്ട് എനിക്കും ആഴമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് തന്ത്രപരമായിട്ട് പിശാച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സാത്താൻ്റെ ആഴം. അപ്പോൾ നമുക്ക് വേണ്ടത് സാത്താൻ്റെ ആഴമല്ല, അത് അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ ആഴങ്ങൾ ആണ് അറിയേണ്ടത്. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ അതെന്താണെന്ന് പൂർണ്ണമായിട്ട് പിടികിട്ടിയില്ല. കാരണം നമ്മൾ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് വായിച്ചത്. 8 മുതൽ വായിച്ചാലാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. എന്നിട്ടാണ് പറഞ്ഞത് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തും. അപ്പോൾ 8 മുതൽ ഒന്ന് വായിച്ച്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല,
ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോഴും പൂർണ്ണമായിട്ട് ക്ലിയർ ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എട്ടാം വാക്യം തുടങ്ങിയ എങ്ങനെയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങനെ അത്? അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും ഏത്? അപ്പോൾ പിന്നെയും പുറകോട്ട് പോകണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നതും അവൻ മരണപാശങ്ങളെ അഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നതും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഇവരെ കർത്താവിനെ ക്രൂശിക്കാനൊക്കെ ഇടയായത് ദൈവത്തിൻ്റെ ആഴമാണ്. അത് മനസ്സിലാക്കിയപ്പോഴാണ് പൗലോസ് പറഞ്ഞ എന്താ, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അതിനൊരാഴമുണ്ട്. മനസ്സിലായോ? അപ്പം ദൈവത്തിൻ്റെ ആഴങ്ങളാണ് നമ്മൾ തേടേണ്ടത്. ആ ദൈവത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ തേടുമ്പോൾ നമുക്ക് പിശാചിൻ്റെ ആഴം ഒട്ടും ആഴമുള്ളതല്ല, അത് വെറും തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവനൊരാഴമില്ല, ആഴമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ചില വ്യാജ ശ്രമങ്ങൾ മാത്രമാണ് അവൻ നടത്തുന്നത്. ഏതായാലും നമ്മുടെ വിഷയം അതല്ലല്ലോ. അതുകൊണ്ട് സാത്താൻ്റെ ആഴങ്ങൾ അറിയാതെ ആ കെണിയിൽ പെടാതെ ഇരിക്കുന്ന ശേഷം ആളുകൾ അല്ല, 24 വാക്യത്തിൽ സഭയിൽ വിശ്വസ്തരായിരുന്നവരുടെ മേൽ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. അത് വളരെ ആശ്വാസകരമാണ് അല്ലേ? കാരണം അവർക്കൊന്നും ചെയ്യാനില്ല, അവരിപ്പം ശരിയായ സരണിയിൽ തന്നെയാണ് തുടരുന്നത്. പക്ഷെ അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട എന്നും വരുന്നില്ല. 24 വാക്യം മുതൽ 24-25 കൂടെ ചേർത്ത് വായിച്ചാൽ, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. അത് ആശ്വാസകരമാണ് കേട്ടോ. പക്ഷെ വായിച്ച് തുടർന്ന് വായിക്കുമ്പോൾ, എങ്കിലും നിങ്ങൾക്കുള്ള എങ്കിലും വന്നു, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അപ്പൊ അതൊരു ഉത്തരവാദിത്വമാണ് അല്ലെ? ഇപ്പൊ പോകുന്ന വഴി ശരിയാണ്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. എപ്പോൾ വേണമെങ്കിലും വഴി തിരിഞ്ഞു പോകാം, എപ്പോൾ വേണമെങ്കിലും പിശാചിന്റെ കെണിയിലും തന്ത്രത്തിലും അകപ്പെടാം. അതുകൊണ്ട് നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ദുഷ്ടതയോടും ദുർനടപ്പിനോടും അവസാനം വരെ എതിർത്ത് നിൽക്കുകയും ഒരർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അതായത് ദുഷ്ടതയോടെ പിശാചിന്റെ തന്ത്രങ്ങളോട് അവസാനത്തോളം, പിശാചിനോട് നാം അവസാനത്തോളം എതിർത്ത് നിൽക്കണം. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് എഫേസ സഭയ്ക്ക് എഴുതിയപ്പോൾ പൗലോസ് ഓർമ്മപ്പെടുത്തിയത് പിശാചിനിടം കൊടുക്കരുത്. 4:27 പിശാചിനിടം കൊടുക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? യാക്കോബിനോട് ചോദിച്ചാൽ പറയും, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനെ ഇടം കൊടുക്കരുത്. ഒരു സൂചി കുത്താൻ ഇടം കൊടുക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. അത് തന്നെയാണ് ഇവിടെ 25 വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഇനി ഓർക്കാനുണ്ട്. അപ്പൊ ഇതിനു മുമ്പൊക്കെ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞാല് കർത്താവിന്റെ രണ്ടാം വരവ് അല്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുത്തുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല, ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ ഞാൻ വരും വരെ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാ? കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനു മുമ്പ് അല്ലാഞ്ഞാൽ ഞാൻ വരികയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് രണ്ടാം വരവിനെ കുറിച്ചല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വരും, ഞാൻ വന്ന് നിങ്ങളെ തിരുത്തും, നിങ്ങൾക്ക് ന്യായവിധി തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്ന് സെക്കൻഡ് കമ്മിങ് അല്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ പറഞ്ഞത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ, അവസാനത്തോളം അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് തൻ്റെ ജനത്തെ ചേർക്കാൻ ആകാശമേഘങ്ങളിൽ വരും വരെ നാം ഈ ഒരേ സരണിയിൽ തന്നെ നമ്മുടെ പിശാചിനോടുള്ള എതിർത്ത് നിൽപ്പ് കർത്താവിൻ്റെ വരവ് വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ തുടരേണ്ടതാണ് അല്ലേ. ഇത് ഏതാ ആദ്യം സംഭവിക്കുന്ന ഏതാന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ മരണമാകാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാകാം. ഈ ഒരേ ശുഷ്കാന്തിയോടെ പിശാചനോട് എതിർത്ത് നിൽക്കുന്നതിലും കർത്താവിനെ അനുഗമിക്കുന്നതിലും നാം തുടരണം. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇവിടെ ഞാൻ വരും വരെ എന്ന് പറഞ്ഞത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ്. തൻ്റെ ജനത്തെ ചേർക്കുവാൻ കർത്താവ് വരും വരെ. വെളിപ്പാട് പുസ്തകം 2:10 സ്മുർണ സഭയോട് പറഞ്ഞത് ഓർക്കുന്നത് നന്നായിരിക്കും. എന്താ സ്മുർണ സഭയോട് പറഞ്ഞത്? നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക
എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പൊ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, അതാണ് നമുക്കുള്ള നിർദ്ദേശം. ഇത് തന്നെയാണ് തൊയ്തേരെ സഭയിലോടും പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ വരും വരെ എന്ന് പറഞ്ഞാൽ മരണപര്യന്തം, നിങ്ങൾ മരിക്കുന്നത് വരെ, കർത്താവ് വരുന്നത് വരെ നാം വിശ്വസ്തരായിട്ട് കർത്താവിൻ്റെ പിന്നാലെ തന്നെ. അങ്ങനെ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്കാണ് ജീവകിരീടം തരുന്നത്. അവൻ വീണ്ടും വരും വരെ വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് അവൻ തീർച്ചയായിട്ടും പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കണം. ഇത് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി 24:13 10:22 രണ്ട് പ്രാവശ്യം മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിട്ടിട്ട് പോകാൻ ഒക്കെയല്ല, അവസാനത്തോളം മരണപര്യന്തം, കർത്താവിൻ്റെ വരവ് വരെ, നമ്മുടെ മരണം വരെ ഈ കാര്യത്തിൽ വിശ്വസ്തത പുലർത്തേണ്ടതാണ്. മത്തായി 24:13, 10:22 എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3:3 വായിച്ചു നോക്കിയാൽ വെളിപ്പാട്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അത് സർദീസിലെ സഭയോടാ പറയുന്നത്. അതിപ്പോ എന്തിനാ വായിച്ചതെന്ന് ചോദിച്ചാല്, ഞാൻ വരും വരെ എന്ന് പറഞ്ഞില്ലേ, അവസാനത്തോളം വരും വരെ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് എപ്പോഴാ വരുന്നതെന്ന് പിന്നെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. പലരും ചോദിക്കല്ലേ, എത്ര നാളൊന്നും കണ്ടാന്ന് പറയാറില്ലേ, സാർ എത്ര നാളൊന്നും കണ്ടാ കർത്താവ് വരുന്നു, എത്ര നാളൊന്നും കണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവ് എങ്ങനെ വരും? കള്ളനെ പോലെ വരും. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിക്കാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാനെന്ന് 16:15 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് 3:3 16:15 അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം, അതാണ് കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കർത്താവ് വരുമ്പോൾ നാം ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ച് ഇരിക്കുന്ന ആളുകൾ ആയിരിക്കണം. 22:7 വായിക്കുമ്പോൾ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. 22:7 ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ആ അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ 16:22 22:22 ഒക്കെ നമ്മൾ വായിച്ചത് സഭകൾക്കുള്ള ദൂതല്ല, അല്ലെങ്കിൽ ഈ 7 സഭകൾക്ക് കൊടുത്ത ദൂതിൽ പെട്ടതല്ല, അല്ലേ? അത് നമുക്ക് അറിയാമല്ലോ. പക്ഷേ ഞാൻ വരും എന്ന് കർത്താവ് പറഞ്ഞത് ഈ സഭകളോടുള്ള ബന്ധത്തിൽ ആദ്യം പറഞ്ഞത് നമ്മളിപ്പോൾ വായിച്ച ത്വേതേരയിലെ സഭയോട് പറഞ്ഞ 25 എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ. അപ്പൊ ഈ സഭകളോട് പറഞ്ഞ ദൂതില് ഞാൻ വരും എന്ന് പറഞ്ഞത് ഈ ത്വേതേര സഭയോടുള്ള ബന്ധത്തിലാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ 2 അതായത് മേഘപ്രത്യക്ഷതയെക്കുറിച്ച്, ആകാശമേഘത്തിൽ സഭയെ ചേർക്കാൻ വരുന്നതിനെക്കുറിച്ച് ത്വേതേര സഭയോടാണ് ആദ്യം കർത്താവ് പറയുന്നത്. അതുവരെ, അതിനു മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, 1:7 ഓർമ്മയുണ്ടോ? ഇതാവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് പറഞ്ഞു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഈ വരവ് ലോകത്തെ ന്യായം വിധിക്കാനായിട്ടാണ്, അതെല്ലാവരും കാണുമെന്നതിന് മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരും കാണാത്ത തരത്തിൽ സഭയെ ചേർക്കാനായിട്ട് കർത്താവ് വരുന്നതിനെ കുറിച്ചാണ് ത്വേതേര സഭയോട് പറഞ്ഞത്, ഞാൻ വരും വരെ എന്ന് പറഞ്ഞത്. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ ഉണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇങ്ങനെ നാം അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവ്, അതുവരെ ആ കാര്യം നടക്കുന്നത് വരെ നാം വിശ്വസ്തരായി. ത്വേതേരക്കാരോട് പറഞ്ഞത് നമ്മളോടുള്ളതാണല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വരവ് വരെ നാം വിശ്വസ്തയോടെ അവസാനത്തോളം ഒരേ താളത്തിൽ അവൻ്റെ പിന്നാലെ തന്നെ ദുരുപദേശങ്ങളിലേക്കൊന്നും പോകാതെ ഈ ഭൂമിയിൽ അവൻ ശത്രുത്വമെല്ലാം നീക്കി തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് വരെ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതാണ് അവൻ തന്ന നിർദ്ദേശം. കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? വരും വരെ, കർത്താവ് വരും വരെ. 24 നമുക്ക് വായിക്കാം. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ത്വയിതേരിയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ
ചുമത്തുന്നില്ല. അടുത്ത വാക്യം, എങ്കിലും എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ, ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ ഓക്കെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. കൽപ്പിക്കുന്നു 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തുകയാണ്. കർത്താവ് ജയിക്കുന്നവർക്ക് എന്ത് കൊടുക്കും എന്ന് പറഞ്ഞു എന്നുള്ള ഭാഗം. അതുകൊണ്ട് 26 മുതൽ 29 വരെ നമുക്കിപ്പോൾ വായിക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ത്വഥേര സഭയിലെ വിശ്വാസികൾക്ക് ജയിച്ചാൽ, അല്ലെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിന്ന് കഷ്ടതയിൽ കൂടി കടന്നുപോയി വിശ്വസ്തരായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കൊടുക്കാമെന്നാ പറഞ്ഞതെന്നുള്ളത് നോക്കുമ്പോൾ, ഒന്നാമത് പറഞ്ഞു ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് ജാതികളുടെ മേൽ, അവിടെ ഈ ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ജാതികൾ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ നേഷൻ, ഐ വിൽ ഗിവ് പവർ ഓവർ ദി നേഷൻസ്, രാജ്യങ്ങളുടെ മേൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ജാതികളുടെ മേൽ പ്രത്യേക തരം ജാതികളുടെ മേൽ എന്നുള്ള അർത്ഥത്തിലല്ല, രാജ്യങ്ങളുടെ മേൽ എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതൊരു ഒരു വേറൊരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവജനം ദൈവത്തോടൊപ്പം ജീവിക്കുകയും ദൈവത്തോടൊപ്പം വാഴുകയും ചെയ്യും. ജാതികളുടെ മേൽ അധികാരം തരും എന്ന് പറയുമ്പോൾ, ദൈവം കർത്താവിനെ ഭൂമിയിലേക്ക് അയക്കുകയും കർത്താവ് ഭൂമിയിൽ വാഴുകയും ചെയ്യുമ്പോൾ അവൻ്റെ കൂടെ നമ്മളും വാഴും. ജാതികളുടെ മേൽ അധികാരം ലഭിക്കും. അതൊരു വലിയ പദവിയാണ് കർത്താവ്. വിശ്വസ്തനായിട്ട് നിൽക്കുന്നവരുടെ കൂടെ കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കുള്ളൂ. അതുകൊണ്ട് മരണപര്യന്തം വിശ്വസ്തരായിട്ട് ഈ ഒരു വ്യത്യാസവും വരാതെ പിശാചിൻ്റെ ആഴങ്ങൾ തള്ളിക്കളഞ്ഞ് ദൈവത്തിൻ്റെ ആഴങ്ങൾ തേടി മുമ്പോട്ട് പോകുന്നവർക്ക് അവൻ ഒന്നാമത് കൊടുക്കുന്നത് ജാതികളുടെ മേൽ അധികാരം, അല്ലെങ്കിൽ രാജ്യങ്ങളെ ഭരിക്കുവാൻ കർത്താവ് വരുമ്പോൾ അവൻ്റെ കൂടെ അധികാരം. അത് കുറച്ചുകൂടെ ആംപ്ലിഫൈഡ് ആയിട്ട് കുറച്ചുകൂടി വികസിച്ച് മനസ്സിലാകണമെങ്കിൽ 20-ാം അധ്യായത്തിൻ്റെ 4-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കണം. 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു എന്ന് നാം കാണുന്നുണ്ട്. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അതായത് ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ വാഴുകയല്ലെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ക്രിസ്തു തന്നെ വാഴുകയല്ലെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ സ്വർഗത്തിലേ ഉള്ളൂ. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. എന്താ മില്ലേനിയസിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതാ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ വാഴും. വാഴുകയാണ് എവിടെ വാഴുന്നത്? സ്വർഗത്തിലല്ല, ഈ ഭൂമിയിൽ തന്നെ. കുറച്ചുകൂടെ വ്യക്തമാണ് 6-ാം വാക്യം വായിച്ചാൽ, 20:6 രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. 20-ാം വെളിപ്പാട് 2-ാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അപ്പൊ ഈ 2 വാക്യങ്ങളിലും 1000 ആണ്ട് വാഴുമെന്ന് പറഞ്ഞപ്പോൾ, ഇത് നിത്യതയിലുള്ള വാഴ്ചയാണെങ്കിൽ 1000 ആണ്ട് കഴിയുമ്പോൾ നിത്യത തീരുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? 1000 ആണ്ട് വാഴുമെന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയുണ്ട്. അപ്പം അതിന് കർത്താവ് വരും, കർത്താവിൻ്റെ കൂടെ നമ്മളും വാഴും, നമുക്ക് ജാതികളുടെ മേൽ അധികാരം തരും. അപ്പം നിത്യതയിലെ വാഴ്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് ഒരു ലിമിറ്റ് വെക്കാൻ പറ്റുമോ? 1000 ആണ്ടെന്ന് ഒരിക്കലും വെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ജാതികളുടെ മേൽ അധികാരം തരും, അവൻ്റെ കൂടെ വാഴാൻ. അതൊരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ആ സത്യം? ദൈവം ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ അവൻ്റെ കൂടെ നാമും വാഴും. 12 സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്നൊക്കെ ശിഷ്യന്മാർക്ക് വാക്കു കൊടുത്ത കാര്യങ്ങൾ ഓർത്താൽ മതി. ദൈവം ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുമ്പോൾ അത് നീതിയുള്ള ഒരു സൽഭരണം ആയിരിക്കും എന്ന് നാം കാണുന്നുണ്ട്. യെശയ്യാ 32-ാം അധ്യായത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴും എന്നാണ് നാം വായിക്കുന്നത്. യെശയ്യാവ് 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. അപ്പം അവിടെ ഒരു വാഴ്ച ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും, അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. താഴോട്ട് വായിക്കുമ്പം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. അവൻ അങ്ങനെ ഒരു വാഴ്ച നടത്താൻ പോകുന്നുണ്ട്. നമുക്കതിനകത്ത് പങ്കാളിത്തം, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനവിന് അവസാനം ഉണ്ടാവുകയില്ല. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ഇനി നമുക്ക് വെളിപ്പാടിലേക്ക് തിരിച്ചു വന്നാൽ, വെളിപ്പാട് 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അപ്പം അവനോട് മത്സരിച്ചവർ
കുശവന്റെ പാത്രങ്ങൾ പോലെ ഉടഞ്ഞു പോകും, നുറുങ്ങിപ്പോകും. ഇരുപത്തേഴാം വാക്യം വായിക്കാം. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. അപ്പൊ ഇതിനെ എതിർത്ത് നിൽക്കുന്നവർ ചിന്ന ഭിന്നമായി പോകുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം, ഇത് രണ്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പ്രവചനത്തിന്റെ ഒരു നിവൃത്തിയാണെന്നുള്ള കാര്യം മറക്കരുത്. രണ്ടാം സങ്കീർത്തനം പരിചയമുള്ള സങ്കീർത്തനമാണല്ലോ. രണ്ടാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ, സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുവീൻ എന്നൊക്കെ പറയുന്ന സങ്കീർത്തനമാണ് രണ്ടാം സങ്കീർത്തനം ആറാം വാക്യം. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഓക്കെ, എട്ടാം എട്ട് മുതൽ വായിക്കാം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും. കണ്ടോ, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ മേയിക്കും, അല്ലെങ്കിൽ അവരെ തകർക്കും. കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. പത്താം വാക്യം. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ. ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊൾവിൻ. പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞു, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുത്ത് അവന്റെ കൂടെ നിന്നാൽ ഈ സൽഭരണത്തിൽ നമുക്കും പങ്കാളിത്തം. ജാതികളുടെ മേൽ അവൻ അധികാരം തരും. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. ഇരുപത്തെട്ടാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ഇരുപത്തെട്ടാം വാക്യം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് വരും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ഐ വിൽ ഗിവ് ഹിം ദ മോർണിംഗ് സ്റ്റാർ. എന്താണ് ഈ ഉദയനക്ഷത്രം എന്ന് പറയുന്നത്? ഉദയനക്ഷത്രം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവൻ ശുഭ്രമായ ഉദയനക്ഷത്രം. ഹീസ് ദ ബ്രൈറ്റ് ആൻഡ് ദ മോർണിംഗ് സ്റ്റാർ. ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ അതുണ്ട്. വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഉദയനക്ഷത്രം കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉദയനക്ഷത്രം? കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഉദയനക്ഷത്രം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. യേശു പറയാണ്, ഞാൻ ശുഭ്രമായ ഉദയനക്ഷത്രം ആകുന്നു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് രണ്ടാം അധ്യായത്തിലേക്ക് വന്ന് ഇരുപത്തെട്ടാം വാക്യം വായിച്ചാൽ എന്താണ് ഈ ഉദയനക്ഷത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനൊരു വാഗ്ദത്വം അവിടെ ഉണ്ട്. അതെന്താ കാണിക്കുന്നതെന്ന് നോക്കി ഇരുപത്തേഴ് ഇരുപത്തെട്ടും കൂടെ ചേർത്ത് വായിച്ചാൽ, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും, ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ദൈവജനത്തിന് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഏകീഭാവത്തെയാണ്. ഞാൻ അവൻ എന്നെ തന്നെ കൊടുക്കുമെന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്ക് തന്നതുകൊണ്ട് ഐ വിൽ ഗിവ് മൈസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്ക് തന്നു. ഏകാഗ്രത, നിർമ്മലത, അവസാനത്തോളം കർത്താവിൻ്റെ പിന്നാലെ പോയി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ തന്നതുപോലെ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് നൽകും. അവൻ നമ്മുടെയും നാം അവൻ്റേതുമായിട്ട് മാറും. നാം അവനോട് പറ്റിച്ചേർന്ന് ഏകാത്മാവ്, കർത്താവുമായി പറ്റിച്ചേരുന്നവർ അവനുമായി ഏക ആത്മാവാകുന്നു എന്ന് ഒന്ന് കൊരിന്ത്യ ലേഖനം 6:17 നാം വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇവിടെ വസ്തുവിൽ സാത്താനെക്കുറിച്ചൊരു പരാമർശമുണ്ട് കേട്ടോ. നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഒരാത്മാവായിട്ട് മാറുകയും അവനുമായിട്ട് ഏകീഭവിക്കുകയും അവൻ നമ്മുടേതായി തീരുകയൊക്കെ ചെയ്യുമ്പോൾ സാത്താനെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നു എന്നും വേണമെങ്കിൽ കരുതാം. എന്ന് പറഞ്ഞാൽ എന്താ പരാമർശം? അതിന് വരികൾക്കിടയിലാണ് കിടക്കുന്നത്. ഈ ഭൂരാജത്വവും ഇതിൻ്റെ മേലുള്ള അധികാരങ്ങളൊക്കെ എനിക്ക് കിട്ടുമെന്ന് കരുതിയാണ് ആര് പോയിക്കൊണ്ടിരുന്നത്? സാത്താൻ. കാരണം അവന് ഇപ്പം തന്നെ ഒരു പേരൊക്കെ ഉണ്ടല്ലോ, അറിയാമോ? ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൻ്റെ ദൈവം എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ ആ പേരൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരൻ ഓർത്ത് കാണും, ഞാൻ സ്ഥിരമായിട്ട് ഈ ലോകത്തിൻ്റെ പ്രഭുവായിട്ടും ഈ ലോകത്തിൻ്റെ ദൈവം. അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി മയച്ചിട്ടില്ലേ? അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് ഞാൻ എനിക്ക് അവനോട് ഒരു കാര്യവുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഈ രാജ്യത്വം കിട്ടുമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ മണ്ടൻ ഇരിക്കുന്നത് അല്ലേ, പിശാചിരിക്കുന്നത്. അപ്പം അവിടെ അതിനൊരു മർമരുന്നും കൂടാണ് ഈ പറഞ്ഞത്. അവർക്ക് അവനല്ല ഈ അധികാരം കൊടുക്കാനായിട്ട് ഇരിക്കുന്നത്, ഞാൻ അത് എൻ്റേതാണത്, നിങ്ങൾക്കും കൂടി അതിനകത്ത് പങ്കാളിത്തം തരും. അപ്പോൾ സ്ഥിരമായിട്ട് ലോകരാജ്യത്വം പിശാചിന് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്ന, മോഹിച്ചിരുന്ന പിശാചിനോട് പറയുകയാണ്, ലോകരാജ്യത്വം അതങ്ങോട്ട് ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അല്ല, ഇത് ഓർത്താൽ മതി. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നപ്പം അവൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാം? എന്നെ ഒന്ന് നമസ്കരിച്ച് ഇതെല്ലാം എൻ്റേതാണെന്ന്. പ്ലീസ്, മത്തായി 4 എന്ന് എടുത്തേ അപ്പോൾ മനസ്സിലാവും. ആ പറഞ്ഞ പുള്ളിയുടെ മനസ്സിലിരുന്ന ധാരണയാണ് ഈ പറയുന്നത്. പക്ഷെ ആ ധാരണയെ തകിടം മറിക്കുകയാണ്. 4 എട്ട് മുതൽ
പതിനൊന്ന് വരെ വായിക്കുകയാണെങ്കിൽ ആ ടെംപ്റ്റേഷൻ പീരീഡിൽ പിശാജ് വന്ന് കർത്താവിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ എൻ്റെയാണ്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അതെല്ലാം ഞാൻ നിനക്ക് തരാമെന്നാണ്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നിവിടെ വ്യക്തമാക്കുകയാണ്. പിന്നെ പിശാജ് അവന് വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിന്മേ തട്ടാതെ വണ്ണം നിന്നെ കാത്തുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വായിച്ചോ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊക്കെ എന്റെ ആണെന്ന്, ഞാനാണ് ഈ ലോകത്തിന്റെ അധിപതി, അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുന്നത്, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു. അപ്പൊ പുള്ളി, ഞാൻ കുറച്ച് മുമ്പ് ഒരു വാക്ക് നിങ്ങളതിന് മണ്ടൻ എന്ന് പറഞ്ഞ് കേട്ടായിരുന്നു, ദിസ് ഫൂളിഷ് ഫെലോ തിങ്സ് ദാറ്റ്, ഇത് എൻ്റെതാണ്, അത് എൻ്റെ കയ്യിലിരിക്കും, നിനക്ക് തരാമെന്നൊക്കെ പറയുമ്പോൾ ആരോടാ ഈ പറയുന്നത്? ദൈവപുത്രനായ സകലത്തെയും ഉണ്ടാക്കിയ ഭൂമിയുടെയൊക്കെ അധിപതി ആയിരിക്കുന്ന ആളോടാ പറയുന്നത്, ഇത് എൻ്റെ നിനക്ക് തരാമെന്ന്. കർത്താവ് ഉള്ളിൽ ചിരിച്ചു കാണുമല്ലേ, ചിലപ്പോൾ നമ്മൾ വായിക്കുന്ന പോലെ അല്ലേ, ദൈവം ചിരിക്കുന്നു. കർത്താവിനെ കേട്ടപ്പോൾ ചിരി തോന്നി കാണും, പിന്നെ തൽക്കാലത്തേക്ക് അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് കാണും, അതിനെയൊക്കെ കർത്താവ് അതിജീവിച്ചല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്നാണ് പറഞ്ഞത്. നാം കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ നമ്മളെ തോപ്പിച്ചു എന്നൊക്കെ വിചാരിച്ച് വലിയ ആൾ കളിച്ച ആളെയൊക്കെ നിയന്ത്രിക്കത്തക്ക തരത്തിൽ അവൻ താഴെ പോകും. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനാണ്, അവൻ്റെ കൂടെ വാഴുന്നതിനുള്ള വലിയ അധികാരം. ഞാൻ ജാതികളുടെ മേൽ നിനക്ക് അധികാരം തരും എന്നാണ്. ഞാൻ നിനക്ക് ഉദയനക്ഷത്രം തരും. എന്നെ തന്നെ തരിക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കണം. നമ്മൾ അവൻ്റെ മണമാട്ടിയാണ്, അവൻ തലയാണ്, നമ്മൾ അവൻ്റെ ശരീരമാണ്. അപ്പൊ അവനെ തരും, ഞങ്ങോട്ട് തരും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നായി തീരുന്ന അല്ലേ, ഇരു ദേഹമാണെങ്കിലും ഭാര്യയും ഭർത്താവും ഒന്നാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ഈ പറയുന്നത്. അതുകൊണ്ട് അവിടെ പിശാചിന് യാതൊരു കാര്യമില്ല. പിശാചിന് ഏറ്റവും വലിയൊരു അടിയാണ് ഈ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ. സാത്താനെ കുറിച്ച് വീണ്ടും ഒരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ സാത്താനെ അരുണോദയ പുത്രനായ ശുക്രൻ, ലൂസിഫർ എന്നല്ലേ വിളിക്കുന്നത്, അരുണോദയ പുത്രനായ ശുക്രൻ എന്ന് പരാമർശിക്കുന്നു. എബ്രായ ഭാഷയിൽ ഈ അരുണോദയ പുത്രനായ ശുക്രൻ എന്ന പേരിന്റെ അർത്ഥം ശുഭ്ര നക്ഷത്രം, ഉദയ സൂര്യന്റെ ശോഭയുള്ള, അതല്ലേ മലയാളത്തിൽ നോക്ക്, അരുണോദയ പുത്രനായ ശുക്ര. അതെന്ന് ചിന്തിച്ച അരുണോദയ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യൻ, അരുണൻ, സൂര്യന്റെ ശോഭയുള്ളവൻ എന്നാണ്, മനസ്സിലായോ? ഉദയ സൂര്യന്റെ ശോഭയുള്ള ശുഭ്ര നക്ഷത്രത്തെ പോലെ ഇരിക്കുന്ന ആ ഒരു ധാരണ, ആ ഒരു അഹങ്കാരമാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ദ്വൈതേരിയയിലെ ദുരുപദേശവാദികളായ ആളുകൾ സാത്താൻ്റെ ആഴങ്ങൾ തേടി പോയവരാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ബാക്കിയുള്ളവർ. അപ്പം ഈ തെറ്റായ ഉപദേശത്തിൻ്റെ പിന്നാലെ പോയവർ എന്ത് തേടി പോയവരാണ്? സാത്താൻ്റെ ആഴം തേടി പോയ ആളുകളാണ്. അവരെത്തിച്ചേരാൻ പോകുന്നത് എവിടെ? അവരെവിടെ എത്തിച്ചേരാൻ പോകുന്നത്? നമ്മളെവിടെ എത്തിച്ചേരാൻ പോകുന്നത്? നമ്മളെവിടെ എത്തിച്ചേരാൻ പോകുന്നു പറഞ്ഞല്ലോ, നമ്മൾ ഉദയനക്ഷത്രത്തിൽ, ഭരണത്തിൽ, അധികാരത്തിൽ, അല്ലേ? അപ്പോൾ ഈ തെറ്റായ ഉപദേശങ്ങൾ, സാത്താൻ്റെ ആഴം തേടിപ്പോയവർ തേടി 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 അവസാനം ചെല്ലുമ്പോൾ അന്ധകാരത്തിലാണ്, അല്ലേ? അന്ധകാരത്തിലാണ്, മരണത്തിലാണ്, രണ്ടാം മരണത്തിലാണ്, നിത്യ തീപ്പൊയ്കയിലാണ് അവർ ചെന്ന് വീഴാൻ പോകുന്നത്. എന്നാൽ കർത്താവിൻ്റെ കൂടെ നിന്ന ആളുകൾ വിളിച്ചത് അവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാനായിട്ട്, അവരെ ഉദയ നക്ഷത്രം അവരുടേതാക്കിക്കൊണ്ട് അവർ അധികാരത്തിലേക്ക് ഉയരുന്നതാണ്. കർത്താവിനോടൊപ്പം നിന്ന് ജയിക്കുന്നവർക്ക് ശുഭ്രമായ ഉദയ നക്ഷത്രത്തിൽ പങ്കാളിത്തം ലഭിക്കും. അവർ വെളിച്ചത്തിലും, ദൈവം വെളിച്ചമാണ്, അവർ നിത്യജീവനിലും എത്തിച്ചേരും. ആ ഒരവസ്ഥയിലേക്ക് എത്താനായിട്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ സന്ദേശം അവസാനിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ റിവ്യൂ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ത്വേധേര സഭയ്ക്കുള്ള സന്ദേശം മുഴുവൻ ഇപ്പോഴാണ് പഠിച്ച് തീർന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഓടിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ദി ലോങ്സ്റ്റ് മെസ്സേജ് ടു ദ ചർച്ച് ഇൻ ദി സ്മോളസ്റ്റ് സിറ്റി, ഏറ്റവും ചെറിയ പട്ടണത്തിലുള്ള ഒരു സഭയ്ക്ക് നൽകിയ ഏറ്റവും ദൈർഘ്യമുള്ള സന്ദേശമാണ് ത്വൈതേര സഭയ്ക്ക് കൊടുത്തത്. അവിടെ ഏറ്റവും ഫോക്കസ് ചെയ്തത് വിഗ്രഹാരാധനയും ദുർനടപ്പും, അത് വ്യാപകമായിരുന്നു. അവിടെ അപ്പോളോ ദേവനെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്, അതിലേക്ക് പോകരുത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ
അവൻ ന്യായം വിധിക്കും. അപ്പം ആ വെളിപ്പാടിൽ കർത്താവായ യേശുക്രിസ്തുവിന് ദൈവപുത്രൻ എന്നുള്ള പേര് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നാം പറഞ്ഞു. ആ ദൈവപുത്രൻ ന്യായം വിധിക്കാനായിട്ട് വരുമ്പോൾ നാം ചെയ്ത കാര്യങ്ങളെല്ലാം വിലയിരുത്തും. അപ്പം നിൻ്റെ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, ഒടുവിലത്തെ പ്രവൃത്തി, ആദ്യത്തേതിലും വേറെ എല്ലാം കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കുറ്റമുണ്ടായിരുന്നു. കള്ളപ്രവാചകിയായ ഒരു സ്ത്രീയെ അനുവദിക്കുന്നു ഈസബേൽ, അല്ലേ? അവള് ദുർനടപ്പിനും വിഗ്രഹാർപ്പിതം തിന്നാനും കർത്താവിൻ്റെ ദാസന്മാരെ ഉപദേശിച്ച് ആളുകളെ തെറ്റിച്ച് കളയുന്നു. പുളിച്ച ഉപദേശമാണ് അവൾ കൊടുത്തുകൊണ്ടിരുന്നത്. അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും അവൾ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് കഷ്ടത, മഹാമാരി, മരണം, ഇതെല്ലാം അവരുടെ മേൽ കർത്താവ് ന്യായവിധിയായിട്ട് അയക്കേണ്ടി വരും. ഇത് സകല സഭകൾക്കും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നും കർത്താവ് ഓർമ്മപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സാത്താൻ്റെ ആഴമല്ല ദൈവത്തിൻ്റെ ആഴമാണ് നിങ്ങൾ അറിയേണ്ടത്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. ഞാൻ വരും വരെ നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം. കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നത് വരെ ഇത് പിടിച്ചുകൊള്ളുകയും ആദ്യ സ്നേഹത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യണം. കർത്താവ് സഭയെ ചേർക്കാൻ വരുമെന്നുള്ള ആദ്യ പരാമർശവും ഇവിടെയാണ് നാം കാണുന്നത് എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. എ ക്ലോസ് റിലേഷൻ വിത്ത് ജീസസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ കൂടെ ഭരണത്തിൽ പങ്കാളികളാകുന്നതിനായിട്ട് നമുക്ക് അവനോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ആണ് വന്ന് നിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് വി നീഡ് ടു കൺക്ലൂഡ് ചാപ്റ്റർ 2, അല്ലേ? ഇപ്പോൾ നമ്മൾ നാല് സഭകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, സന്ദേശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു. വെളിപ്പാട് രണ്ടാം അധ്യായത്തിൽ നാല് സഭകൾക്കുള്ള ദൂതുകളാണ് ചേർത്തിരിക്കുന്നത്: എഫെസോസ്, സ്മുർന, പെർഗമോസ്, ത്വേഥൈര. ഇനി മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്ന് സഭകൾക്കുള്ള ദൂതുകൾ പഠിക്കാനിരിക്കുകയാണ്: സർദീസ്, ഫിലാദെൽഫിയ, ലവോദിക്കിയ. പരിശോധിച്ച നാല് സന്ദേശങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തോട് ചേർത്ത് ഒരാത്മപരിശോധന നടത്താനായിട്ടാണ് ഈ കൺക്ലൂഷൻ. അതായത് നമ്മൾ സഭകൾക്കുള്ള സന്ദേശങ്ങളൊക്കെ പരിശോധിച്ചു, സഭകൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്നല്ല എല്ലാ സന്ദേശത്തിലും. അവസാനം ചെവിയുള്ളവൻ ജയിക്കുന്നവൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മൾ വ്യക്തികളായിട്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കണം, ഒരാത്മപരിശോധന നടത്തണം. വെറുതെ ഒരറിവിനായിട്ട് ചരിത്രത്തിൽ നിന്നും ഈ ചിലപ്പോൾ ആൾ പറയും, ആയിക്കൊള്ളാം എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്, ഇങ്ങനെയൊക്കെ ആ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, ആരാധനകളുണ്ടായിരുന്നു, വണ്ടർഫുൾ, അതിനുവേണ്ടിയാണോ നമ്മളിത് പഠിച്ചത്? അല്ല, അത് ആ അറിവ് നമ്മളെ പിന്നെയും ചീർപ്പിക്കും. അറിവിന് വേണ്ടിയല്ല, ആത്മശോധനയ്ക്കായിട്ടാണ്. ദൈവജനത്തിന് മുന്നിലുള്ള അപകടങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ തിരിച്ചറിയാനായിട്ടാണ് നമ്മളിത് പഠിച്ചത്, അല്ലേ? നമ്മുടെ മുമ്പിൽ അപകടങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്, ദൗത്യങ്ങളുണ്ട്, നാം കൃത്യതയോടെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊക്കെ വീഴ്ച വന്നാൽ അപകടമുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇന്നത് തരുമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ആത്മശോധനയ്ക്കായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കിയാൽ നമുക്ക് ഈ അധ്യായത്തിൻ്റെ പഠനം തീർത്ത് അടുത്ത ക്ലാസ്സിൽ മൂന്നാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ പറയട്ടെ, എഫെസോസിലെ സഭയെപ്പോലെ ഉത്സാഹികളായി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കാം. എന്നാൽ യാഥാസ്ഥിതിക ചിന്തയുള്ളവരും ആയിരിക്കാം. പക്ഷേ അവിടെ നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ആദ്യ സ്നേഹം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, നീ ഏതിൽ നിന്ന് വീണുപോയി. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല, വീണു പോകാൻ പാടില്ല. അവസാനം വരെ ഒരേ ധാരയിൽ മുന്നോട്ട് പോകണം, മറക്കരുത്. ത്വേഥൈര സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഒക്കെ കുറവില്ലായിരിക്കാം. എന്നാൽ ആത്മീയ വിവേചന ശക്തി നഷ്ടപ്പെട്ട് സഭയുടെയും വ്യക്തികളുടെയും ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടാം. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട് വഷളായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരാകണം. നമുക്ക് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും, ശ്രദ്ധിക്കണേ, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ്
ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ പൗലോസ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം, നിങ്ങൾക്ക് സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ഒക്കെ വിവേകം വർദ്ധിക്കണം, ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. പക്ഷെ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ തരത്തിലൊരു കാര്യം എന്നിൽ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. പെർഗമോസിലെ സഭയ്ക്കും തുയഥൈരയിലെ സഭയ്ക്കും നാം കൊടുത്ത സന്ദേശങ്ങൾ നാം പരിശോധിച്ചപ്പോൾ ഈ രണ്ട് സഭയിലും ദുഷ്ടതയും ദുരുപദേശവും വിഗ്രഹാരാധനയും വളരെ ഗൗരവമായിട്ട് ഉണ്ടായിരുന്നു. അതിനെ ഗൗരവമാക്കാതെ അതൊന്നും കുഴപ്പമില്ല, സഭയിൽ ഇതൊക്കെ ഇങ്ങനെ സാധാരണമാണ് എന്ന് വിചാരിച്ചു പോയാൽ അത് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ് അല്ലേ. ഈ കാര്യങ്ങളൊന്നും കർത്താവ് അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ദുഷ്ടത പാടില്ല, ദുരുപദേശം പാടില്ല, വിഗ്രഹാരാധന പാടില്ല, ദുർനടപ്പ് പാടില്ല, ഇണയല്ല പിണ കൂടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമെന്നുള്ളത് ഒരു കാര്യം. വേദനിക്കട്ടെ, എനിക്കെന്താ പ്രശ്നമെന്ന് വിചാരിച്ചാൽ അങ്ങനല്ല, വേദനിപ്പിക്കുകയും ഈ ദൈവത്തിൻ്റെ ന്യായവിധി വിളിച്ചു വരുത്തുകയും ചെയ്യും. ദൈവം നമ്മളെ ന്യായം വിധിക്കും. ഇതിൻ്റെ എല്ലാം കണക്കൊരു ദിവസം നാം കർത്താവിന് കൊടുക്കേണ്ടതാണ്. ഇത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ബിലയാമിൻ്റെ ഉപദേശം, നിക്കലാവിയരുടെ ഉപദേശം, കള്ളപ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും ഉപദേശം, ഇസബേലിൻ്റെ തന്ത്രങ്ങൾ, ഇതൊന്നും സഭയിലും വ്യക്തി ജീവിതത്തിലും അനുവദനീയമല്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, എന്തൊക്കെയാണ് അനുവദനീയമല്ലെന്ന് പറഞ്ഞത്? ബിലയാമിൻ്റെ ഉപദേശം, നിക്കലാവിയരുടെ ഉപദേശം, രണ്ടും പര്യായപദങ്ങളാണെന്ന് പറഞ്ഞത് ഓർക്കുക. ജനാധിപത്യ രീതി അല്ല നമുക്ക് വേണ്ടതെന്ന്, ദൈവാധിപത്യവും ദൈവത്തിൻ്റെ ഹിതവുമാണ് നമുക്ക് വേണ്ടത്. കള്ളപ്രവാചകന്മാരുടെയും കള്ളപ്രവാചകിമാരുടെയും ഉപദേശം, ഇസബേലിൻ്റെ തന്ത്രങ്ങൾ, ഇതൊന്നും ദൈവസഭയിൽ വ്യക്തി ജീവിതത്തിൽ അനുവദനീയമല്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കടന്നുകൂടാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശങ്ങൾ കേട്ടപ്പോൾ അവയെ വിട്ട് നാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതാണ് നമ്മളോട് കർത്താവ് പറയുന്നത്. ഇതെല്ലാം കേട്ടു പഠിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ പോരാ. ഇതിലെവിടെങ്കിലും എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതോർത്ത് ഞാൻ മാനസാന്തരപ്പെടുകയും ഞാൻ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരികയും ചെയ്യണം. അപ്പോൾ അങ്ങനെ മടങ്ങി വരണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നൊരു ചോദ്യം വരുന്നത്, അങ്ങനെ പൂർണ്ണമായിട്ടൊക്കെ വരാൻ പറ്റുമോ? ഇത് 100% നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് സ്മുർണ. അല്ലേ, സ്മുർണ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് 100% മാർക്ക് മേടിച്ച ഏറ്റവും തികഞ്ഞ ആത്മീയത ഉള്ള ഒരു സഭയായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചപ്പോൾ അവർക്കങ്ങനെ 100% മാർക്ക് കിട്ടുമെന്നൊന്നും നമുക്ക് തോന്നിക്കാണുകയല്ല. കാരണം ഈ മറ്റ് സഭകളോട് പറഞ്ഞത്രയും വളരെ നീളത്തിലൊന്നും ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞില്ല. അതുകൊണ്ട് അവരത്ര മിടുക്കന്മാരാണെന്ന് നമുക്ക് തോന്നിക്കാണുകയല്ല. പക്ഷേ കർത്താവിന് അങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത് അല്ലേ. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ഒക്കെ ശോധന ചെയ്യുന്ന കർത്താവ് ആ സഭയാണ്, സ്മുർണാ സഭയാണ് ഏറ്റവും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടത്. അതോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പുറമേ കാണുന്നതോ നമ്മൾ കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതോ ഒന്നും അല്ല. ദൈവമക്കളെ ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വിധിക്കാനും വിലയിരുത്താനും ഒക്കെ തുനിയും. അങ്ങനെയൊന്നും തുനിയരുത്. ഹൃദയരഹസ്യങ്ങളെല്ലാം അറിയാവുന്ന, എല്ലാം കാണുന്ന കർത്താവുമായിട്ടാണ് നമുക്ക് ഇടപാടുള്ളത്. ശ്രദ്ധിക്കണം, രഹസ്യങ്ങൾ, എല്ലാവർക്കും ഉള്ള പ്രശ്നം രഹസ്യങ്ങളാണ്. പക്ഷേ കർത്താവ് ന്യായം വിധിക്കുമ്പോൾ രഹസ്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരും. ഞാൻ 2-3 വാക്യങ്ങൾ വായിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് മുമ്പും വായിപ്പിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് നല്ലതാണ്. അതായത് രഹസ്യമായിട്ട് ഒരിടപാടും ദൈവമക്കൾക്ക് ദൈവസഭകൾക്ക് പാടില്ല. എല്ലാം സുതാര്യമായിരിക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നും നമുക്ക് ഒളിച്ചു വെക്കാൻ ഒക്കത്തില്ല. അവൻ അഗ്നിജ്വാലയ്ക്കൊക്കെ കണ്ണ് അല്ലേ, അവന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രഹസ്യമാക്കി വെച്ചതൊക്കെ ദൈവം പരസ്യമാക്കും. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില വാക്യങ്ങൾ, സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മോട് പറയുന്നത്, ദൈവം ന്യായം വിധിക്കുമ്പോൾ സകല രഹസ്യങ്ങളും പുറത്തു വരും എന്നാണ്. എല്ലാറ്റിനെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് കൊണ്ടുവരും. പുതിയ നിയമത്തിൽ നിന്ന് 1 കൊരിന്ത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 1 കൊരിന്ത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വീണ്ടും ഈ രഹസ്യങ്ങൾ
ദൈവം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചന രഹസ്യങ്ങളാണത്, അത് വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാവും. അപ്പം മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ്. റോമലേഖനം 2:16 ഇത് തന്നെയാണ് നാം വായിക്കുന്നത്. രഹസ്യങ്ങളെയാണ് കർത്താവ് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നും രഹസ്യമായിട്ട് ഒളിച്ച് ദൈവസന്നിധിയിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടരുത്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ചുരുക്കത്തിൽ എന്ത് മനസ്സിലായി? ഒരു രഹസ്യ ഇടപാടും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നടപ്പാകുകയില്ല, നടപ്പാക്കാൻ ശ്രമിക്കരുത്. അവൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നവനാണ്. അവൻ ന്യായവിധി വിലയിരുത്തൽ ഒക്കെ നടത്തുമ്പോൾ രഹസ്യങ്ങൾ വെളിച്ചത്താകും. അതുകൊണ്ടാണല്ലോ രഹസ്യത്തിൽ പറഞ്ഞ വാക്ക് അല്ലേ, അതൊക്കെ പുറമുകളിൽ ഘോഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഒന്നും ഒളിച്ച് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം കർത്താവിന് കാണാം. അങ്ങനെയാണെങ്കിൽ എല്ലാം സുതാര്യതയോടെ ചെയ്യുവാൻ. നമ്മളൊരു ശരീരമല്ലേ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളും ഭാഗവും ആയതുകൊണ്ട് അതേ സ്പിരിറ്റിൽ കാര്യങ്ങൾ കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ച 4 സന്ദേശങ്ങളിൽ സ്മുർണ സഭയൊഴിച്ച് 3 യേശുക്രിസ്തു നൽകിയ ഒരു ഉപദേശമുണ്ട്. എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെടുക, നിന്റെ മനോഭാവം മാറ്റുക. ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഒരു സഭ ഏറ്റവും നന്നായിട്ട് ചെയ്തതുകൊണ്ടാണ് അവരോട് മാനസാന്തരപ്പെടാൻ പറയാഞ്ഞത്. ബാക്കി 3 പറഞ്ഞു മാനസാന്തരപ്പെടുക. പക്ഷെ നമുക്ക് ഉള്ള ഒരു ചിന്തയും കൂടെ ഞാൻ പറയട്ടെ. ഈ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് പുറത്ത് പ്രസംഗിക്കുമ്പം പാപികളായ ആളുകൾക്കുള്ളതാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പക്ഷെ ഇത് പുറത്തുള്ള പാപികളോടല്ല പറഞ്ഞത്, ഇതാരോടാണ് പറഞ്ഞത്? സഭയ്ക്കകത്തിരിക്കുന്ന സഭാവിശ്വാസികളോടാണ് പറഞ്ഞത്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അനുസരണത്തിൽ വീഴ്ച വന്ന കൃത്യതയോടെ യേശുവിനെ അനുഗമിക്കാത്ത ദൈവമക്കളും അനുതപിക്കണം, മാനസാന്തരപ്പെടണം. അവർ തിരിഞ്ഞ് പഴയ തെറ്റുകളെല്ലാം ആവർത്തിക്കാത്ത തരത്തിൽ അവയെ വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ അടുക്കേക്ക് വരണം. നാം മാനസാന്തരപ്പെട്ട ജീവിതത്തിൽ നിന്ന് പാപം നീക്കിക്കളയുന്നില്ലെങ്കിൽ, സഭകൾ പാപം നീക്കി വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളെ ന്യായം വിധിക്കും. എന്നിട്ടെന്താ പറഞ്ഞത്? നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. 2:5 മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. പിന്നെ പ്രകാശം കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ നാം അന്ധകാരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നാം വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും മാനസാന്തരം എല്ലാവർക്കും ബാധകമാണ്. നിരന്തരം ഒരു മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഒരു പ്രാദേശിക സഭ ക്രമേണ വിശ്വാസം ത്യജിക്കുകയും ആത്മീക ജീവനില്ലാത്തതായിട്ട് മാറുകയും സാക്ഷ്യം നഷ്ടപ്പെടുത്തുകയും ദൈവനാമത്തിന് മഹത്വം കരയറ്റാതെ അപമാനം കൊണ്ടുവരികയും ചെയ്യുന്ന ദുരവസ്ഥ എത്രയോ പരിതാപകരമാണെന്ന് ഓർക്കുക. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഒരു ദൈവസഭ നല്ല തുടക്കമൊക്കെ കുറിച്ചതാണ്, പക്ഷെ ക്രമേണ പല കാരണങ്ങളാൽ, നമ്മളീ പഠിച്ച സഭകളുടെ സന്ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അവർ ക്രമേണ വിശ്വാസം ത്യജിച്ചു, ആത്മീക ജീവൻ ചൈതന്യം നഷ്ടപ്പെട്ടു. നമ്മളിനി പഠിക്കാൻ പോകുന്ന സഭയ്ക്കുള്ള സന്ദേശത്തിലൂടെ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനാകുന്നു. അതുകൊണ്ട് ഉണർന്നുകൊള്ളുക, ചവറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോൾ ആത്മീയ ജീവൻ ഉണ്ടെന്ന് പേരുണ്ട്, പക്ഷെ ഒരു ജീവനും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നിന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ദൈവത്തിന് മഹത്വം കരയറ്റാൻ കഴിയാത്ത, ദൈവത്തിന് അപമാനം കൊണ്ടുവരുന്ന തരത്തിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ അതൊരു വല്ലാത്ത ദുരവസ്ഥയാണ്. നാം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നാം തിരുത്താൻ തയ്യാറാകണം. ആ തിരുത്തലിൻ്റെ അവസ്ഥയ്ക്കാണ് മാനസാന്തരം എന്ന് പറയുന്നത് അല്ലേ. സഭകൾ മാനസാന്തരപ്പെടണം, വ്യക്തികൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ 3 പഠിക്കാനായിട്ട് ആരംഭിക്കാം. ഇവിടെ നാം 2 പഠിച്ചു തീരുന്നു. ഇനിയുള്ള സഭകളുടെ സന്ദേശങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പരിശോധിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.